ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷികാസ്കഫേ. അപ്പോൾ ഇന്ന് നല്ലൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നിവിടെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഇന്ന് നല്ലൊരു വ്ളോഗാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, അതുകൂടാതെ നല്ലൊരു റെസിപ്പി കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ളോഗാണിത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രൂട്ട് ബേ സ്റ്റൈൽ ബെറിയപ്പിൻ്റെ റെസിപ്പി ആട്ടോ ഒന്ന് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊരു ബെറിയപ്പ് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യം ഞാൻ ഷോപ്പിങ്ങിനാണ് കേട്ടോ പോണത്. അപ്പോൾ വൈകുന്നേരം ഒരു 4:30 ആയപ്പോൾ കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളാണ് വാങ്ങിക്കുള്ളത്, കുറച്ച് ഗ്രോസറി ഐറ്റംസാണ് വാങ്ങിക്കാനുള്ളത്. അപ്പോൾ ഞാനും അക്മലും കൂടെ കേട്ടോ പോണത്. ഇക്കും ശീഖും വീട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഷോപ്പിലേക്ക് തന്നെയാണ്. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് നടക്കാനുള്ളതുള്ളൂ. അപ്പോൾ ഇന്ന് മഴ പെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ റോഡിലൊക്കെ. അപ്പോൾ ഒരു ഉച്ച വരെയാണ് നന്നായിട്ട് മഴ പെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളെ പോണ വൈകുന്നേരം സമയത്തൊന്നും മഴയില്ല കേട്ടോ. ഇത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള പാർക്കാണ് കേട്ടോ, ചെറിയ പാർക്കാണ് പക്ഷെ ഞങ്ങൾ ആദ്യം എപ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം കുട്ടികളെയും കൊണ്ട് കളിക്കാൻ ഇറങ്ങലുണ്ടായിരുന്നു. അപ്പോൾ കൊറോണ വന്നതിന് ശേഷം അങ്ങനെ എപ്പോഴും വരലില്ല, വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. മഴ പെയ്തുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ നന്നായിട്ട് വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ മഴ പെയ്താൽ വെള്ളം നന്നായിട്ട് കെട്ടി നിൽക്കും. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അധികം തണുപ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷെ മഴ പെയ്തുകൊണ്ട് തന്നെ ഇന്ന് നല്ല തണുപ്പുണ്ട്. പിന്നെ ഇത് ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ, നമ്മളെ നാട്ടിലൊക്കെ ഉള്ള കഴിക്കുന്ന വേപ്പിൻ്റെ ഇല നമ്മളവിടെയൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇല ഇവിടെ നന്നായിട്ട് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ മുരിങ്ങൻ്റെ ഇലയും ഇവിടെ എല്ലാ സ്ഥലത്തും അങ്ങനെ കാണാം. അപ്പോൾ ഇതാ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് മാനുവൽ. നമ്മുടെ ഷോപ്പല്ല, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ഷോപ്പാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇവിടെ മാനുവലിലാണ് കേട്ടോ വരാറുള്ളത്. അത്യാവശ്യം നല്ല ഓഫറും ഉണ്ട്, എല്ലാ വീക്കിലും ഓഫേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഓഫർ ബുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ നോൺ വെജ് ഐറ്റംസ് നമുക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അതാണ് കേട്ടോ ആദ്യം എടുക്കാറുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്യാനോ ക്ലീൻ ചെയ്യാനൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതാണ് ഞാൻ ആദ്യം എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഫിഷ് ഇല്ല കേട്ടോ. അപ്പോൾ ചിക്കനും ബീഫ് പിന്നെ മുട്ട അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഉള്ളൂ കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ചിക്കനാണ് എടുക്കുന്നത്, അത് ബോട്ടിയാണ് കേട്ടോ. പിന്നെ ചിക്കന് എടുത്തിട്ട് കട്ട് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ചിക്കൻ എടുത്തിട്ട് ഇവിടെ കൊടുത്താൽ അവർ കട്ട് ചെയ്ത് തരും കേട്ടോ. പിന്നെ ബീഫും മട്ടനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, പക്ഷെ ഞാനിതുവരെ ഇവിടുന്ന് ബീഫും മട്ടനൊന്നും വാങ്ങി നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് ബീഫ് കീമാക്കിയിട്ടുള്ളതാണ് കേട്ടോ, നമുക്ക് കീമക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കീമാക്കിയിട്ട് ഇവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് കുനാഫിൻ്റെ ഡോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുനാഫിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ടുള്ള കുനാഫിൻ്റെ ഡോ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള കുനാഫിൻ്റെ ഡോ ആണ്. അപ്പോൾ ഞാനിവിടെ മാനുവലിൽ നിന്ന് ആട്ട വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇതിന് കുറേ ദിവസത്തെ ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഹമ്മൂസാണ് കേട്ടോ. ഹമ്മൂസ് തന്നെ പല ഫ്ലേവറിലുള്ള ഹമ്മൂസ് ഉണ്ട് ഇവിടെ. പിന്നെ അതേപോലെ ഡെസേർട്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഡെസേർട്ട്സും കേക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ചോക്ലേറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ. ഇതുവരെ ഇവിടുത്തെ കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങി കഴിച്ചു നോക്കാം കേട്ടോ. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇനി ഞാൻ ഏതായാലും ബ്രെഡ് എടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാറുള്ളത് മിൽക്ക് ബ്രെഡാണ് കേട്ടോ, മക്കൾക്ക് ഇഷ്ടം ഇപ്പോൾ മിൽക്ക് ബ്രെഡാണ്. പിന്നെ ഈ കാണുന്നത് ഇവിടെ ബേക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പിസ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരിവിടെ നിന്ന് ബേക്ക് ചെയ്ത് തരും. അതേപോലെ കുബൂസ്, ബണ്ണ്, പിന്നെ ഫത്തേറ്, അങ്ങനത്തെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് ഇവർ ബേക്ക് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വന്നപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്, അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് എടുക്കാം. ഇത് ഫ്രഷ് പിക്കിൾസിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിനും ഓരോ സെക്ഷനാണ്. അപ്പോൾ ഇത് പിന്നെ ചീസ് ക്രീം അതൊക്കെ ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ വരിക. അപ്പോൾ എനിക്കിന്ന് അങ്ങനത്തെ ഐറ്റംസൊന്നും എടുക്കാനില്ല. ഇനി കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് കേട്ടോ എടുക്കാനുള്ളത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊന്നും ഞാൻ ഒരുപാട് എടുക്കലില്ല കേട്ടോ. നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ആവശ്യമുള്ളത് അത്ര എടുക്കലുള്ളൂ. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസോ ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് വേഗം വാങ്ങിക്കുകയും ചെയ്യാമല്ലോ. അടുത്ത് തന്നെയല്ലേ ഒരു ഷോപ്പ്. അപ്പോൾ മോനാണെന്നുണ്ടെങ്കിലും അവൻ ഒറ്റയ്ക്ക് വന്നിട്ട് വാങ്ങിക്കലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് ബില്ല് ചെയ്യാണ്ട് അപ്പോൾ ഇന്ന് ഇനി ബെറിയപ്പ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടെ എടുക്കാനുണ്ട് ഇനി. ഇത് നട്ട്സിൻ്റെയും പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഓരോ ആഴ്ചത്തെ ഓഫറുള്ളതും അവരിതുപോലെ ഇങ്ങനെ ബോർഡിൽ കൊടുക്കും കേട്ടോ. ഓരോ ആഴ്ചയും ഓഫർ ഇങ്ങനെ മാറി മാറി വരും. പിന്നെ അതേപോലെ സ്പൈസസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളെ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടുന്ന് വാങ്ങിക്കലുണ്ട് കേട്ടോ. നല്ല മഞ്ഞൾപ്പൊടിയാണ്. ഇത് ചിക്കൻ സോസേജ് ആണ് കേട്ടോ. അപ്പോൾ ഇത് മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അവർക്ക് ഇത് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ, അതേപോലെ സാൻഡ്വിച്ച് ആക്കിയിട്ടും പിസയിലൊക്കെ ഇട്ടിട്ടൊക്കെ കഴിക്കാൻ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ബെറിയപ്പ് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടതാണ് ഫ്രഷ് യോഗേർട്ട്. പിന്നെ ഒരു വാനിലൻ്റെ ഡെസേർട്ട് കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിഖനെ കൊണ്ടാത്തതുകൊണ്ട് ഓക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലെ വാങ്ങിക്കൊണ്ടോണം. അപ്പോൾ ഇത് ജ്യൂസ് ഐറ്റംസിൻ്റെ സെക്ഷനാണ് കേട്ടോ. പിന്നെ ഇത് തേന്, അതുപോലെ ജാം, ചോക്ലേറ്റ് സ്പ്രെഡ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു സെക്ഷനിലുള്ളത്. അപ്പോൾ ഇനി എനിക്ക് ഒന്ന് രണ്ട് സാധനം കൂടെ എടുക്കാണ്ട് പിന്നെ എടുക്കാനുള്ളത് കോൺഫ്ലേക്സ് ആണ് കേട്ടോ. ഇനി ചോക്ലേറ്റും കൂടെ എടുക്കാനുള്ളൂ കേട്ടോ. ശിഖനെ കൊണ്ടാത്തതുകൊണ്ട് തന്നെ ഓക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ചോക്ലേറ്റും കൂടെ വാങ്ങിയിട്ട് വേണം പോവാൻ. അപ്പോൾ ഞാൻ ചോക്ലേറ്റും കൂടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ബില്ലടിക്കാൻ പോവാണ്. അപ്പോൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മൈരി മസാല കൊടുക്കാനായിട്ടുണ്ട്. ഒരു 15 മിനിറ്റും കൂടെ ഉള്ളൂ കേട്ടോ സ്ഥലം കൊടുക്കാൻ. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ്. സ്ഥലം കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യുമല്ലോ. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഈ ഗ്രൗണ്ടിലാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് ജോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ജോഗിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു കോർണിഷിൽ നിന്നല്ലേ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ജോഗിങ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഗ്രൗണ്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് മാനുവലിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു ഗ്രൗണ്ടുള്ളത്. അപ്പോൾ ഞങ്ങളിതാ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ബെറിയപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബെറിയപ്പിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബെറിയപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ബെറിയപ്പ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബെറിയപ്പിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നട്ട്സ് ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള നട്ട്സ് കാഷ്യൂനട്ടും ബദാമും പിസ്തയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഏത് നട്ട്സാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നട്ട്സൊക്കെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണേ. ഇപ്പോൾ നട്ട്സൊക്കെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിതിൽ എണ്ണ നെയ്യൊന്നും ഉപയോഗിക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നട്ട്സ് ഇതുപോലെ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇതാ നട്ട്സൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബെറീസാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മിക്സ്ഡ് ബെറീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ബെറീസ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്ട്രോബെറി അങ്ങനെ ഏതെങ്കിലും ഒരു ബെറീസ് ഉള്ളു വെച്ചാൽ അത് വെച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ മിക്സ്ഡ് ബെറീസാണ് എടുത്തിട്ടുള്ളത്. മിക്സ്ഡ് ബെറീസ് ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു പാക്കറ്റിൽ 4 വിധം ബെറീസും വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി, അങ്ങനെ 4 വിധമുള്ള ബെറീസും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബെറീസ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇന്ന് ഒരു പകുതി മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ജസ്റ്റ് പഞ്ചസാര ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഫ്രഷ് യോഗേർട്ടാണ്. അപ്പോൾ നമ്മുടെ സാധാരണ തൈര് കൊണ്ട് ഇത് ചെയ്യരുത് കേട്ടോ. സാധാരണ തൈരാകുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള യോഗേർട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മിക്സ്ഡ് ബെറീസിൻ്റെ പൾപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി യോഗേർട്ടും പൾപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. മധുരം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പല ഫ്ലേവറിലുള്ള യോഗേർട്ട് വാങ്ങിക്കാൻ കിട്ടും. ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി, അങ്ങനെ പല ഫ്ലേവറിലുള്ള യോഗേർട്ടും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മാങ്ങയും പഴവും ആപ്പിളും മുന്തിരി ആട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബെറിയപ്പ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബോട്ടിലിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്കതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കാം. നമ്മൾ പുൾമിയപ്പിനൊക്കെ എടുക്കുന്നത് അതുപോലെ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വേണമെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു പ്ലേറ്റിൻ്റെ മുകളിലായിട്ടാണ്ട്ടോ നമ്മൾ ഈ ഒരു ബോട്ടിൽ വെക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കോൺഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നട്ട്സൊക്കെ വറുത്തെടുത്ത ടൈമിൽ കുറച്ച് ഓട്സ് വറുത്തിട്ട് വേണമെങ്കിലും എടുക്കുക കേട്ടോ. അപ്പോൾ ഓട്സിലേറെ എനിക്കൊന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് കോൺഫ്ലേക്സ് വെച്ച് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇനി കോൺഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നട്ട്സിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള യോഗേർട്ട് മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ യോഗേർട്ട് മിക്സ് നമ്മൾ കുറച്ച് അത്യാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ലെയർ ലെയറായിട്ട് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ബെറിയപ്പിൻ്റെ പൾപ്പുണ്ടല്ലോ, അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ കോൺഫ്ലേക്സും വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ബോട്ടിൽ നിറയുന്ന വരെ നമുക്കിതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ യോഗേർട്ട് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ 1-2 സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫ്രൂട്ട് ബേ സ്റ്റൈൽ ബെറിയപ്പ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി എന്തായാലും വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കും. അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ശിഖ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ബെറിയപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിരുന്നു ബെറിയപ്പ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഏതായാലും ഇത് ശിഖക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇത് നമ്മുടെ പുളിമിയപ്പാണ്. ഞാനിത് പുള്ളിയെ നോക്കുകയാണ്. അപ്പൊ ഗൈസ് ഞാനിത് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഗൈസ് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഐസ്ക്രീമിന്റെ ഭാഗം എല്ലാം പോരട്ടോ.
ഞാൻ രണ്ട് ഗ്ലാസ്സിലും കൂടെ ഈ ഒരു ബെറിയപ്പ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് വിട്ടു പോരാൻ കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഈ ഗ്ലാസ്സിൽ കൊട്ടി കൊടുത്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ ഗ്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് ഇത് പോകുന്ന കിട്ടുള്ളൂ. നമ്മൾ ബോട്ടിലോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പോകുന്ന കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു ബെറിയപ്പ് നല്ല ടേസ്റ്റാണ്, നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ബെറീസ് ഞാനിതുപോലെ പൾപ്പാക്കിയിട്ട് ബോട്ടിൽ സൂക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ എന്തായാലും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കും, അത്ര ടേസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ബേ സ്റ്റൈൽ ബെറിയപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.